ഹായ് ആൾ വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രക്കർ ഞാൻ പ്രമദ അപ്പോൾ എല്ലാവരും സെറ്റിന് പഠിച്ച് തുടങ്ങിയിരിക്കും അല്ലേ ഇനി കുറച്ച് ദിവസം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ അപ്പോൾ കൃത്യമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ തവണ കൊണ്ട് തന്നെ നമുക്ക് സെറ്റ് നേടാൻ സാധിക്കും എം എസ് സി ബി എഡ് കഴിഞ്ഞ ഒരാൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ സെറ്റ് നേടുക എന്നുള്ളതാണ് കാരണം സെറ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം ഓരോ തവണയും കൂടിക്കൂടി വരികയാണ് അതുപോലെ തന്നെ ടഫ്നെസ് ക്വസ്റ്റിൻ്റെ സ്റ്റാൻഡേർഡും കൂടി വരികയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ സെറ്റ് ക്വാളിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി വരുന്ന എച്ച് എസ് എസ് ടിക്കും വളരെ യൂസ്ഫുള്ളായിരിക്കും സെറ്റ് ബോട്ടണിൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ് യൂണിറ്റുകളാണ് നമുക്ക് വരുന്നത് അതായത് യൂണിറ്റ് വൺ ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഫോംസ് വൺ യൂണിറ്റ് ടു ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഫോംസ് ടു യൂണിറ്റ് ത്രീ ഫങ്ഷണൽ പ്ലാൻ ബയോളജി ആൻഡ് അനലൈസ് പ്ലാൻ ഫിസിയോളജി യൂണിറ്റ് ഫോർ മോളിക്കുലാർ സെൽ ബയോളജി ആൻഡ് ഹെറിഡിറ്റി യൂണിറ്റ് ഫൈവ് ഇക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റ് യൂണിറ്റ് സിക്സ് അപ്ലൈഡ് ബോട്ടണി അങ്ങനെ ആറ് യൂണിറ്റുകളാണുള്ളത് അപ്പോൾ അതിൽ ഓരോ യൂണിറ്റിനും കൃത്യമായിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ നാല് യൂണിറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ നാല് യൂണിറ്റുകൾ കൃത്യമായി പഠിച്ചാൽ തന്നെ നമുക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് നോക്കാം ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഫോംസ് വണ് ആണ് അതിലെ എട്ട് മോഡ്യൂളുകളാണ് നമുക്ക് വരുന്നത് അതായത് മൊഡ്യൂൾ വൺ ബാക്ടീരിയ മൊഡ്യൂൾ ടു വൈറസ് മൊഡ്യൂൾ ത്രീ ഫൈക്കോളജി മൊഡ്യൂൾ ഫോർ മൈക്കോളജി മൊഡ്യൂൾ ഫൈവ് ലൈക്കനോളജി മൊഡ്യൂൾ സിക്സ് ബ്രയോളജി മൊഡ്യൂൾ സെവൻ ടെറിഡോളജി ആൻഡ് മൊഡ്യൂൾ എയ്റ്റ് ജിംനോസ്പംസ് അതിൽ മൊഡ്യൂൾ വണ്ണിൽ ബാക്ടീരിയയിൽ പിലി ഫിംബ്രിയെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാക്ടീരിയൽ കോഞ്ചികേഷൻ ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ട്രാക്ഷൻ അത് മൂന്നും വ്യക്തമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം കൃത്യമായിട്ട് അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ് ഇനി രണ്ടാമത്തെ മോഡ്യൂൾ വരുന്നതാണ് വൈറസസ് വൈറസസിൻ്റെ കേസിൽ ലൈസോജനിക് സൈക്കിൾ ലിറ്റിക് സൈക്കിൾ ഇവ നിങ്ങളുടെ ഡിഫറൻസ് മനസ്സിലാക്കി പഠിക്കണം അതേപോലെ തന്നെ വൈറോയിഡ്സ് വൈറോൺസ് പ്രിയോൺസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്ടീരിയ ഫേജസ് റിട്രോ വൈറസ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഭാഗത്തുനിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പോൾ വൈറോൺസ് എന്താ വൈറോയിഡ്സ് എന്താ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കണം അത് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാണെന്നുണ്ടെങ്കിൽ അത് എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്കത് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി വരുന്നതാണ് ഫൈക്കോളജി മൈക്കോളജി ലൈക്കിനോളജി ബ്രയോളജി ടെറിഡോളജി ജിംനോസ്പംസ് ഈ ഭാഗത്തു ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട് എക്സാമ്പിൾസ് വരുന്നുണ്ട് എക്സെപ്ഷണൽ കേസുകൾ വരുന്നുണ്ട് കോമൺ നെയിംസ് വരുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം അപ്പോൾ കോമൺ നെയിംസ് ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് ആൽഗയുടെ കേസിലൊക്കെ ആണെങ്കിൽ ഓരോ ആൽഗൽ ഗ്രൂപ്പിനും പിഗ്മെൻറ്റ്സ് വ്യത്യാസം വരുന്നുണ്ട് ആ പിഗ്മെൻറ്റ്സ് ചോദിക്കും എക്കണോമിക് ഇമ്പോർട്ടൻസിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തു തന്നെ പഠിക്കണം ഇനി രണ്ടാമത്തെ യൂണിറ്റിൻ്റെ കേസിൽ നമ്മൾക്ക് ഏഴ് മൊഡ്യൂളുകളാണ് വരുന്നത് അതിൽ ഫസ്റ്റ് മൊഡ്യൂളാണ് മോർഫോളജി മോർഫോളജിയിൽ മോർഫോളജി ഓഫ് സ്റ്റെം ലീവ്സ് റൂട്ട് ഇൻഫ്ലോറസൻസ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുറച്ച് വാസ്റ്റായിട്ട് ഏരിയ ആണ് ഒന്നോ രണ്ടോ തവണ നമ്മൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസിന് നമുക്ക് എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റും ഒരുപാട് പ്ലാൻ നെയിംസ് വരുന്നൊരു ഏരിയയാണ് എക്സാമ്പിൾസ് ഒരുപാട് വരുന്നൊരു ഏരിയയാണ് അപ്പോൾ കൃത്യമായി ഫോക്കസ് ചെയ്ത് തന്നെ നമ്മൾ മോർഫോളജി പഠിക്കണം കാരണം മോർഫോളജിയിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ ടേംസ് അതിൽ ഇൻക്ലൂഡഡ് ആവും അപ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കി ആൻസർ ചെയ്യാൻ പറ്റണം ഇനി രണ്ടാമത്തെ മൊഡ്യൂളിൽ വരുന്നതാണ് ടാക്സോണമി അപ്പോൾ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ അപ്പോൾ ക്ലാസിഫിക്കേഷൻ്റെ പോർഷനിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് ടാക്സോണമിക്കൽ എയ്ഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടാക്സോണമിക്കൽ എയ്ഡ്സ് അടുത്തത് ഫാമിലീസ് അപ്പോൾ ഫാമിലീസിൽ എല്ലാ ഫാമിലീസിനും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ ചില ഫാമിലീസ് ഇപ്പോൾ ലഘുമിനേസ് എസ്ക്ലേസ് അതുപോലെ ഗ്രാമിനെ ഇങ്ങനെയുള്ള ഫാമിലീസ് അതുപോലെ യു ഫോർ ബി യു ഫോർ ബി എന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ് അതിൻ്റെ ഫ്ലോറൽ ഫോർമുല ഓർത്ത് വയ്ക്കണം ഫ്ലോറൽ ഡയഗ്രാംസ് മെമ്പേഴ്സിൻ്റെ നെയിം അതിൻ്റെ കോമൺ നെയിംസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി എക്കണോമിക് ബോട്ടണി എക്കണോമിക് ബോട്ടണിയിൽ റെസിൻസ് ഗംസ് ആ ഭാഗത്തു നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നൊരു ആണ് എക്കണോമിക് ബോട്ടണിയിൽ അതുപോലെ തന്നെ എത്തനോ ബോട്ടണി വളരെ ചെറിയൊരു ഏരിയ ആണ് എത്തനോ ബോട്ടണി എന്ന് പറയുന്നത് പക്ഷേ അവിടുന്ന് ഒന്നോ രണ്ടോ മാർഗിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതാണ് ഹിസ്റ്റോളജി മൈക്രോടെക്നിക് ഹിസ്റ്റോ കെമിസ്ട്രി ആൻഡ് റീ ബയോളജി ഈ ഭാഗത്ത് നിന്ന് ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് മൈക്രോടെക്നിക്സ് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഹിസ്റ്റോളജിയിൽ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഈ യൂണിറ്റ് ടു എന്ന് പറയുന്നത് വളരെ ആണ് അപ്പോൾ യൂണിറ്റ് ടു എപ്പോഴും സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ഒരു ഏരിയയാണ് ഒരുപാട് കണ്ടൻറ്റ് പഠിക്കാനുള്ളതാണ് യൂണിറ്റ് ടുവിൽ പക്ഷേ കൂടുതൽ തവണ റിവൈസ് ചെയ്ത് ടൈം എടുത്ത് പഠിക്കേണ്ട ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് ടു അടുത്ത് വരുന്നതാണ് യൂണിറ്റ് ത്രീ ഫങ്ഷണൽ പ്ലാൻ ബയോളജി ആൻഡ് അനലൈസ് പ്ലാൻ ഫിസിയോളജി അതിൽ വരുന്നതാണ് മൊഡ്യൂൾ വൺ വാട്ടർ റിലേഷൻ മൊഡ്യൂൾ ടു മെറ്റബോളിസം മൊഡ്യൂൾ ത്രീ ഗ്രോത്ത് ഡിഫറൻസിയേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്

അപ്പോൾ അതിൽ വാട്ടർ റിലേഷൻസിൻ്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് മെറ്റബോളിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെറ്റബോളിസം അതേപോലെ തന്നെ ഗ്രോത്ത് ഡിഫറൻസിയേഷൻ ആ ഫോട്ടോ ഭാഗത്തുനിന്ന് ഫിസിയോളജി ആൻഡ് സെൻസ് എൻസ് സ്ട്രെസ് ഫിസിയോളജി എന്നല്ല എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ ആണ് സ്ട്രെസ് ഫിസിയോളജി അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് അമിനോ ആസിഡ്സ് പ്രോട്ടീൻസ് ലിപ്പിഡ്സ് അതിൻ്റെ സ്ട്രക്ചേഴ്സ് ആണ് സ്ട്രക്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി എനർജി മെറ്റബോളിസം എന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ് അപ്പോൾ ഒരുപാട് മോഡ്യൂൾസ് വരുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് ത്രീ അപ്പം അതിൻ്റെ ചില ഏരിയാസ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കി ആ ഏരിയാസിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കേണ്ട ഒരു ഏരിയ ആണ് യൂണിറ്റ് ത്രീ എന്ന് പറയുന്നത് അടുത്തത് യൂണിറ്റ് ഫോർ മോളിക്കുലാർ സെൽ ബയോളജി ആൻഡ് ഹെറിഡിറ്റി ആണ് യൂണിറ്റ് ഫോറിൽ വരുന്നത് അതിൽ പ്രധാനമായിട്ടും പതിനൊന്ന് മോഡ്യൂളുകളാണ് വരുന്നത് ഒന്നാമത്തേത് സെൽ രണ്ടാമത്തെ ഓർഗനൈസേഷൻ ഓഫ് ജെനിറ്റിക് മെറ്റീരിയൽ ഇൻ യു ക്യാരിയോർട്സ് മൊഡ്യൂൾ ത്രീ എന്ന് പറയുന്നത് സെൽ സൈക്കിൾ മൊഡ്യൂൾ ഫോർ സെൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സിഗ്നലിംഗ് മൊഡ്യൂൾ ഫൈവ് ജെനിറ്റിക് മെറ്റീരിയൽ സ്ട്രക്ചർ റെപ്ലിക്കേഷൻ ആൻഡ് റിപ്പയർ ഇപ്പോൾ സെൽ സൈക്കിൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയയാണ് സെൽ സൈക്കിൾ അതേപോലെ തന്നെ സെൽ കമ്മ്യൂണിക്കേഷൻ എന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഒരു ഏരിയ ആണ് ജെൻറ്റിക് മെറ്റീരിയൽസ് അതിൻ്റെ റപ്ലിക്കേഷൻ്റെ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ് പിന്നെ ജീൻ എക്സ്പ്രഷൻ ജീൻ റെഗുലേഷൻ ഇൻഹെറിറ്റൻസ് ലിങ്കേജ് ലിങ്കേജിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എപ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ക്വസ്റ്റൻസ് ആണ് വരാറ് അപ്പോൾ ലിങ്കേജ് എന്താണ് ജീൻ റെഗുലേഷൻ എന്താണെന്നുള്ളത് കൃത്യമായി കണ്ടൻറ്റ് മനസ്സിലാക്കി തന്നെ പഠിച്ച് പോകേണ്ട ഒരു ഏരിയയാണ് യൂണിറ്റ് ഫോർ എന്ന് പറയുന്നത് കാരണം യൂണിറ്റ് ഫോറിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ് യൂണിറ്റ് ടുവും യൂണിറ്റ് ഫോറും എന്നാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് വരാറുള്ളത് യൂണിറ്റ് ഫൈവിൽ വരുന്ന പ്രധാന ഏരിയാസ് എന്ന് പറയുന്നത് ഇക്കോളജി എൻവോൺമെൻറ്റ് എവല്യൂഷനൊക്കെയാണ് അപ്പോൾ അതിൽ പ്രധാനമായും എട്ട് മൊഡ്യൂളുകളാണ് വരുന്നത് മൊഡ്യൂൾ 1 ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കോളജി മൊഡ്യൂൾ 2 ഇക്കോളജിക്കൽ ഒബ്ജക്ട്സ് മൊഡ്യൂൾ 3 എൻവരൺമെൻറ്റൽ പൊല്യൂഷൻ മൊഡ്യൂൾ 4 എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് മൊഡ്യൂൾ 5 ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കൺസർവേഷൻ ആൻഡ് പ്രിസർവേഷൻ മൊഡ്യൂൾ 6 നാച്ചുറൽ റിസോഴ്സസ് മൊഡ്യൂൾ 7 ഫൈറ്റോജോഗ്രഫി മൊഡ്യൂൾ 8 അവല്യൂഷൻ അപ്പം ഈ എട്ട് മൊഡ്യൂളുകളാണ് മൊഡ്യൂൾ യൂണിറ്റ് ഫൈവിൽ വരുന്നത് എട്ട് മൊഡ്യൂളുകളാണ് യൂണിറ്റ് ഫൈവില് വരുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ഏരിയയാണ് കാരണം ഒന്നോ രണ്ടോ തവണ നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന ഒരു ഏരിയ ആണ് എക്കോളജി ആൻഡ് എവല്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ എക്കോളജിക്കൽ സക്സഷൻ ആ ഭാഗത്തുനിന്ന് കൊസ്റ്റിന് ചോദിക്കാറുണ്ട് പിരമിഡ് ഇൻവേർട്ടഡ് പിരമിഡ് അതുപോലുള്ള എക്സെപ്ഷൻ കേസുകൾ ചോദിക്കാറുണ്ട് ദെൻ എവല്യൂഷൻ എവല്യൂഷൻ്റെ സ്ട്രാറ്റർജി ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് എവല്യൂഷൻ ഇവിടെ നിന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ് അതേപോലെ ഫൈറ്റോജോഗ്രഫീന്നും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് അപ്പോൾ യൂണിറ്റ് ഫൈവിൽ നിന്ന് നമുക്കുള്ള മാർക്കുകൾ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഭാഗം നമ്മൾ ഒന്നോ രണ്ടോ ടൈം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് അവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ സാധിക്കും അടുത്ത് വരുന്നതാണ് മൊഡ്യൂൾ സിക്സ് അപ്ലൈഡ് ബോട്ടനെയാണ് മൊഡ്യൂൾ സിക്സിൽ വരുന്നത് അഞ്ച് മൊഡ്യൂളുകളെ വരുന്നുള്ളൂ അപ്പോൾ ഈ മൊഡ്യൂൾ വണ്ണിൽ വരുന്നത് ബയോടെക്നോളജി മൊഡ്യൂൾ ടു ബയോ ഇൻഫർമാറ്റിക്സ് മൊഡ്യൂൾ ത്രീ ഹോർട്ടിക്കൾച്ചർ മൊഡ്യൂൾ ഫോർ പ്ലാൻ ബ്രീഡിങ് മൊഡ്യൂൾ ഫൈവ് പ്ലാൻ ഡിസീസ് ആൻഡ് മാനേജ്മെൻറ്റ് അപ്പോൾ അഞ്ച് മൊഡ്യൂളുകളെ ആ ഭാഗത്തുനിന്ന് വരുന്നുള്ളൂ അപ്പോൾ ഇതും അതുപോലെ തന്നെ യൂണിറ്റ് ഫോറും യൂണിറ്റ് ഫൈവും എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻസ് അല്ലാത്തൊരു യൂണിറ്റുകളാണ് അതായത് മാ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാത്തൊരു ഏരിയയാണ് പക്ഷേ നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന അതായത് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയാണ് യൂണിറ്റ് ഫോറും യൂണിറ്റ് ഫൈവും അപ്പോൾ നമ്മൾ കുറച്ച് മനസ്സിലാക്കി കൂടുതൽ ടൈം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോഡ്യൂൾ ഫോറിൽ നിന്നും ഫൈവിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ട് സിലബസിൽ ഏതൊക്കെ ഏരിയസിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ തവണ കൊണ്ട് തന്നെ സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയ ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സിക്സ്റ്റി ഡേയ്സ് ക്രാഷ് ബാച്ചിൻ്റെ പ്രത്യേകത എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂവിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളാണ് ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ പി ഡി എഫ് നോട്ട്സും അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെൻ്റൽ സപ്പോർട്ടും ലഭിക്കും അപ്പോൾ സബ്ജക്റ്റ് വൈസ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മെൻറ്ററോട് ചോദിച്ച് ക്ലിയർ ചെയ്ത് പഠിച്ചു പോകാൻ സാധിക്കുന്നതാണ് ഒരു ടൈം ടേബിൾ ആണ് നമ്മൾ ക്ലാസ്സുകൾ ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോ ദിവസവും കൃത്യമായിട്ടുള്ള സ്റ്റഡി പോർഷൻസ് ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യും കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ആണ് നമ്മൾ ക്ലാസ്സുകൾ പോകുന്നത് ഓരോ ദിവസം പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടാണ് ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ദിവസം പഠിക്കേണ്ട പോർഷൻസ് കൃത്യമായി കംപ്ലീറ്റ് ചെയ്തു പോകാൻ സ്റ്റുഡൻസിന് സാധിക്കും കൂടാതെ വീക്കിലി റിവിഷൻ എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഓരോ വീക്കിലും റിവിഷൻ എക്സാം എഴുതുമ്പോൾ ആ കണ്ട സ്റ്റുഡൻസിന് കൃത്യമായി മനസ്സിലാവുകയും കൃത്യമായ ഒരു ടൈം ടേബിൾ വൈസാണ് ഗ്രൂപ്പിൽ ആക്ടിവിറ്റീസ് പോകുന്നത് അപ്പോൾ ഓരോ ദിവസം പഠിക്കേണ്ട പോർഷൻസ് ഗ്രൂപ്പിൽ കൃത്യമായി പ്രൊവൈഡ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ വീക്കിലി റിവിഷൻ എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഓരോ വീക്കിലും ആ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ എക്സാം എഴുതി സ്റ്റുഡൻസിന് മുന്നോട്ട് പോകാൻ സാധിക്കും അങ്ങനെ കൃത്യമായിട്ട് പഠിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ ിൽ ഒറ്റവണ കൊണ്ട് തന്നെ നമുക്ക് സെറ്റ് നേടാൻ സാധിക്കും അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ചാനൽ ഫോളോ ചെയ്യുക താങ്ക്